നരേന്ദ്ര മോദിയും അമിത്ഷയും രാഷ്ട്രപതിയും കോവിന്ദും എല്ലാം എല്ലാ ദിവസവും ആരംഭിക്കുന്നത് എങ്ങനെയാ? നമ്മളൊക്കെ ഡോക്ടർ കേശവ ബലറാം ഹെഡ്ഗേവാർ എന്ന ആർ എസ് എസ് സ്ഥാപകന്റെയും ഭാരതാംബയുടെയും ഗുരുജി ഗോൾവൽക്കറുടെയും ഫോട്ടോന്റെ മുന്നിൽ ഒരു ചെറിയൊരു ദീപം കൊളുത്തു. എല്ലാ ദിവസവും നരേന്ദ്രമോദി ഇത് ചെയ്യാറുണ്ട്. ഒരു ചെറിയൊരു ദീപം കൊളുത്തി. രാവിലെ 5 മണിക്ക് പത്മാസനത്തിൽ ഇരുന്ന് എല്ലാ സ്വയം സേവകനും ചൊല്ലുന്ന ഒരു ശ്ലോകമുണ്ട്. ആ ശ്ലോകം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. നീലാപ്തി ബീജ് പരിസേവിത പുണ്യഭൂമി ശൈലാദിരാജ പരിശോഭിത ദേവഭൂമി ഈ ഹിന്ദുഭൂമി ഭുവനത്രയ പൂജയായി തിരാഞ്ജപിക്ക പരിപാവന സംഘമന്ത്രം. എന്താ ഇതിന്റെ അർത്ഥം? ഈ രാജ്യം ഒരു ഹിന്ദു രാഷ്ട്രമാകുവാൻ നിങ്ങൾ ശാഖയിലേക്ക് വരിക. എന്താണ് ഹിന്ദുരാഷ്ട്രം? ആർ എസ് എസിന്റെ ഹിന്ദുരാഷ്ട്രം എന്ന് പറഞ്ഞത് ഞാൻ നേരത്തെ പരിചയപ്പെടുത്തി ഹിന്ദുരാഷ്ട്രമാണോ? അല്ല. ആർ എസ് എസിന്റെ ഹിന്ദുരാഷ്ട്രം എന്ന് പറഞ്ഞാൽ മാധവ സദാശിവ ഗോൾവൽക്കർ എന്ന് പറയുന്ന രണ്ടാമത്തെ സർസംഘചാലക എഴുതിയ വിചാരധാരയിൽ പറയുന്നു, ഈ രാജ്യം ഒരു ഹിന്ദു രാഷ്ട്രമാകുവാൻ 3 ശത്രുക്കളെ ഈ രാജ്യത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്യണം. അതിലൊന്നാമത്തെ ശത്രു മുസ്ലിം, രണ്ടാമത്തെ ശത്രു ക്രിസ്ത്യൻ, മൂന്നാമത്തെ ശത്രു കമ്മ്യൂണിസ്റ്റ്. ഇതാണ് ഹിന്ദുരാഷ്ട്രം. ആ ഹിന്ദുരാഷ്ട്രമാകുവാൻ നിങ്ങൾ എന്ത് വേണം? ശാഖയിലേക്ക് വരണം. ഇനി അടുത്ത വരി എന്താ? ഭക്ത്യാദരേണ ഭഗവക്കൊടി സാക്ഷിയാക്കി ശീലിക്കുമെന്നു പരമേറ്റ മഹാവ്രതത്തെ ആത്യന്തിക പ്രിയമോടും പരിരക്ഷ ചെയ്യാൻ നിത്യം ജപിക്ക പരിപാവന സംഘമന്ത്രം. എന്താ ഇതിന്റെ അർത്ഥം? നമ്മുടെ ദേശീയ പതാകന്റെ കളർ എന്താ? കാവിയുണ്ട്, വെള്ളയുണ്ട്, പച്ചയുണ്ട് അല്ലേ. ഇതിൽ പച്ചയും വെള്ളയും ഇവർക്ക് തീരെ പിടിക്കുന്നില്ല. എന്ത് വേണം? ആ ദേശീയ പതാക എന്താക്കണം? കാവി പതാകയാക്കണം. അങ്ങനെ ഇന്ത്യയുടെ ദേശീയ പതാക കാവി പതാകയാക്കാൻ, കാവി ധ്വജമാക്കാൻ നിങ്ങൾ ശാഖയിലേക്ക് വരിക എന്നാണ് രണ്ടാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം. ഇങ്ങനെ ദൈനംദിനമായി എല്ലാ ദിവസവും നിത്യേന ചൊല്ലുന്ന നരേന്ദ്രമോദിക്ക് മതനിരപേക്ഷതയുണ്ടാകുമെന്ന് നമ്മൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? എന്താ ആർ എസ് എസിന്റെ പ്രാർത്ഥന? എന്താ ഏതൊരു സ്വയം സേവകനും തന്റെ ഹൃദയത്തോട് വലത് കൈ ഇങ്ങനെ ചേർത്ത് വെച്ച് ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന തുടങ്ങുന്നത് ഇങ്ങനെയാണ്. നമസ്തേ സദാവത്സലേ മാതൃഭൂമേ, നമസ്തേ അങ്ങയെ നമിക്കുന്നു, സദാ എല്ലായ്പ്പോഴും വത്സലേ വാത്സല്യം നിറഞ്ഞവളായ മാതൃഭൂമേ, ത്വയാ ഹിന്ദുഭൂമേ സുഖം വർദ്ധിതോഹം. ഹേ ഹിന്ദുഭൂമേ. എങ്ങനെയുള്ള ഹിന്ദുഭൂമിയാ? മുസ്ലിങ്ങളില്ലാത, ക്രിസ്ത്യാനികളില്ലാത, കമ്മ്യൂണിസ്റ്റ് ഇല്ലാത. ഹേ ഹിന്ദുഭൂമേ, അങ്ങനെ സസുഖം വളർത്തുന്നു. മഹാമംഗലേ പുണ്യഭൂമേ തുതർത്തെ, മഹാമംഗലയായ പുണ്യഭൂമേ തുതർത്തെ, ഞാൻ സമർപ്പിക്കുന്നു. പദത്വേ ശഖായോ നമസ്തേ നമസ്തേ, ഞാൻ ഈ ഹിന്ദുരാഷ്ട്രം ഉണ്ടാക്കുവാൻ വേണ്ടി എന്റെ ശരീരവും മനസ്സും സമർപ്പിക്കുന്നു. ഇതാര് സമർപ്പിച്ചു കഴിഞ്ഞു? മോദിയും അമിത്ഷയും ഒക്കെ സമർപ്പിച്ചു കഴിഞ്ഞു. എന്താ വേണ്ടത്? എന്താ എന്താണ് ഈശ്വരനോടുള്ള പ്രാർത്ഥന? എന്താ? പ്രഭോ ശക്തിമൻ ഹിന്ദുരാഷ്ട്രാംഗഭൂത, ഈശ്വര ശക്തിമത്തായ ഒരു ഹിന്ദുരാഷ്ട്രത്തെ സൃഷ്ടിക്കുവാൻ. എങ്ങനെയുള്ള ഹിന്ദുരാഷ്ട്രം? മുസ്ലിങ്ങളില്ലാതെ, ക്രിസ്ത്യാനികളില്ലാതെ, കമ്മ്യൂണിസ്റ്റുകാരില്ലാതെ ഒരു ഹിന്ദുരാഷ്ട്രത്തെ സ്ഥാപിക്കുവാൻ ഞങ്ങൾക്ക് 2 വരങ്ങൾ നൽകണം. എന്താ വരം? അജയാഞ്ച വിശ്വസ്യ ദേഹീശക്തി, അജയമായ ശക്തി. സുശീലം ജഗധ്യേനനം ബ്രംഭവേ, കുറുക്കന്റെ കൗശലം. ഇവ നൽകി അനുഗ്രഹിച്ചാലും എന്നാണ് ആർ എസ് എസിന്റെ പ്രാർത്ഥനയുടെ അർത്ഥം. ഇതാണ്. ഇനി ഈ പാട്ട് മാത്രമാണോ? കളിയലുണ്ട്. ശാഖ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാനൊക്കെ 5 വയസ്സ് മുതൽ പോകാൻ തുടങ്ങിയതാണ്. ശാഖയിൽ പല കളികളുണ്ട്. അതിലൊരു കളി ഞാൻ പറയാം, കബഡി. നമ്മളെങ്ങനെയാ കബഡി കളിക്കുക? കബഡി കബഡി എന്നല്ലേ പറയാ. എന്നാൽ ആർ എസ് എസിന്റെ കബഡി എന്ന് പറഞ്ഞാൽ നടുക്കൊരു വര വരക്കും, ഇപ്പുറത്ത് പാകിസ്ഥാൻ, ഇപ്പുറത്ത് ഹിന്ദുസ്ഥാൻ. എന്നിട്ട് എങ്ങനെയാ കബഡി കബഡി എന്നാണോ പറയാ? അല്ല, മേ ഹിന്ദ് മേ ഹിന്ദ് മേ ഹിന്ദ് അങ്ങനെ പറഞ്ഞ എന്താ? ഞാൻ
ഹിന്ദു ആണ് ഞാൻ ഹിന്ദു ആണ് എന്നിട്ട് പാകിസ്ഥാനിലേക്ക് പോ പാകിസ്ഥാനിൽ പോയി പാകിസ്ഥാൻകാരനെ ഇങ്ങനെ തൊട്ടാൽ പാകിസ്ഥാൻകാരൻ മരിച്ചു ഇനി തൊടാതെ വന്നാലോ പോയവൻ മരിച്ചു അതിന്റെ പേരാണ് വീരമൃത്യു ഇതാ ശാഖയിലെ കളി അങ്ങനെയുണ്ട് ഈ കളി കളിച്ച നരേന്ദ്രമോദി പിന്നെ എന്താ ചെയ്യേ ഇനി ചില വിശേഷാൽ വർഗ്ഗുകളുണ്ട് ഞാനൊക്കെ അത് കഴിഞ്ഞതാ സുബഹൊക്കെ അത് കഴിഞ്ഞതാ ആ വിശേഷാൽ വർഗിന്റെ പ്രത്യേകത എന്താ രാജസ്ഥാനിലൊക്കെ ഞാനൊക്കെ അവിടെ നിന്നാ കഴിഞ്ഞ് ഏതെങ്കിലും ഒരു കാട്ടിൽ ഒരു 7 മണിയാകുമ്പോ ആ കാട്ടിലങ്ങ് പോകും 10-50 സ്വയം സേവകന്മാർ പ്രവാചകനായ മുഹമ്മദ് നബിയുടെയും യേശു ക്രിസ്തുവിന്റെയും പ്രതിമ ഇങ്ങനെ കെട്ടി തൂക്കി വെച്ചിട്ടുണ്ടാവും ഇങ്ങനെ മരത്തിന്റെ താഴെ എന്നിട്ട് എന്ത് ചെയ്യും നമ്മളെ കണ്ണ് കെട്ടും എന്നിട്ട് ദണ്ഡയുടെ നീളമുള്ള വാള് നമ്മുടെ കയ്യിൽ തരും എന്നിട്ട് ആ വാള് കൊണ്ട് മുഹമ്മദ് നബിയുടെയും യേശു ക്രിസ്തുവിന്റെയും കഴുത്തിങ്ങനെ അടയാളപ്പെടുത്തി തരും ഇങ്ങനെ വാള് കൊണ്ട് ഇങ്ങനെ ആ ലെങ്ത്ത് കറക്റ്റായിട്ട് ഇങ്ങനെ അടയാളപ്പെടുത്തും എന്നിട്ട് നമ്മുടെ ആ കണ്ണ് കെട്ടിയിട്ടല്ലേ ഉണ്ടാകുക എന്നിട്ട് അവർ തിരിതിരിക്കും എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം കൃത്യമായി മുഹമ്മദ് നബിയുടെയും യേശു ക്രിസ്തുവിന്റെയും കഴുത്തറക്കണം അങ്ങനെ അറുത്താൽ ഡോക്ടർ കേശവ ബലറാം ഹെഡ്ഗേവാറിന്റെ വെങ്കല പ്രതിമ സമ്മാനമായി കിട്ടും എന്റെ വീട്ടില് ഈ പ്രതിമ 5 എണ്ണമുണ്ട് സുബഹിന്റെ വീട്ടിലും ഉണ്ട് നരേന്ദ്രമോദിക്ക് പിന്നെ വീടില്ലാതുകൊണ്ട് പറയാൻ പറ്റുന്നാലും എത്രയുണ്ടാവും ഈ 65 കൊല്ലത്തിനിടയിൽ അങ്ങനെയുള്ള നരേന്ദ്രമോദിക്കും അങ്ങനെയുള്ള അമിത്ഷയ്ക്കും മതനിരപേക്ഷത ഉണ്ടാകും എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ആരെയാണ് പ്രതീക്ഷ രാഷ്ട്രപതിയെ പ്രതീക്ഷയുണ്ടോ ഇല്ല പ്രധാനമന്ത്രിയെ പ്രതീക്ഷയുണ്ടോ ഒട്ടുമില്ല ഇനി ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥിതി നമുക്ക് അത്ര വിശ്വാസമുണ്ടോ എന്തായിരുന്നു അയോധ്യ കേസിലെ വിധി ഞാൻ സുപ്രീംകോടതിയുടെ മുന്നിൽ ഒരു കഥ പറയാനാണ് ആഗ്രഹിക്കുന്നത് എനിക്ക് അങ്ങനെയാണ് അയോധ്യ കേസിലെ വിധി തോന്നിയത് എന്താ കഥ ഒരു കോഴിയും എലിയും തമ്മിൽ ഒരു അപ്പം വിഷയവുമായി ബന്ധപ്പെട്ട് കോടതിയിലെത്തി കോടതി എലിയോട് ചോദിച്ചു ആരാണ് ഈ അപ്പത്തിന് അരി വാങ്ങിച്ചത് കോഴിയാ വാങ്ങിച്ചത് അരി മാവാക്കിയതാരാ അതും കോഴിയ ശർക്കര വാങ്ങിച്ചതോ അതും കോഴിയ തേങ്ങ വാങ്ങിച്ചത് അതും കോഴിയ അപ്പം ചുട്ടതാരാ അതും കോഴിയ എല്ലാം കേട്ട ശേഷം കോടതി പറഞ്ഞു ഈ അപ്പത്തിന്റെ പൂർണ്ണ അധികാരം കോഴി കാണുന്നിരിക്കെ ഈ അപ്പം എലിക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു എന്നതുപോലെയല്ലേ അയോധ്യ കേസിലെ വിധി അപ്പൊ നമുക്കറിയ പ്രതീക്ഷ ഈ നീതിന്യായ വ്യവസ്ഥിതിക്കും പ്രധാനമന്ത്രിക്കും രാഷ്ട്രപതിക്കുമെല്ലാം അപ്പുറത്താണ് ജനാധിപത്യം ആ ജനാധിപത്യത്തെയാണ് ഞങ്ങൾക്ക് ഏറ്റവും വിശ്വാസം അതുകൊണ്ട് മിസ്റ്റർ മോദി ഈ പൗരത്വ നിയമം എന്ന് പറയുന്ന ഒന്നാമത്തെ ശത്രുവിനെ നാട് കടത്താനുള്ള വംശശുദ്ധി വരുത്താനുള്ള ഈ കാടത്ത നിയമമില്ലേ ഈ പറയുന്ന ജനകീയ ജനാധിപത്യ വിപ്ലവമില്ലേ ഈ എന്റെ മുന്നിൽ കാണുന്ന ജനങ്ങൾ അതെല്ലാ മതസ്ഥരുമുണ്ട് എല്ലാ ജാതിയിലുൾപ്പെട്ടവരുമുണ്ട് അവരെല്ലാവരും ഒന്നടങ്കം എതിർക്കും എന്ന് മാത്രമല്ല അത് അറബിക്കടലിൽ എറിയേണ്ടി വരുമെന്ന് മാത്രമാണ് ഞങ്ങൾക്കിതിന് പറയാനുള്ളത് ഈ പൗരത്വ നിയമം ഒന്നാമത്തെ ശത്രുവിനെ വെളിയിൽ കളയാനുള്ളതാണ് നരേന്ദ്രമോദി അത്ര പുണ്യവാനാണോ അദ്ദേഹം ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഞാൻ മഹാരാഷ്ട്രയിൽ പ്രചാരകനാണ്. അന്ന് ഗുജറാത്ത് കലാപം നടക്കുന്നു. ഗുജറാത്ത് കലാപം നടന്ന സമയത്ത് മുസ്ലിങ്ങളെ, മുസ്ലിം സഹോദരന്മാരെ, സഹോദരിമാരെ ചുട്ടുചാമ്പലാക്കിയ സ്വയം സേവകർക്ക് അന്തേരി കാര്യാലയത്തിൽ സ്വീകരണം കൊടുത്തവരിൽ ഞാനും ഉണ്ടായിരുന്നു. അവർ പറഞ്ഞ അനുഭവങ്ങളുണ്ട്, ആ അനുഭവങ്ങൾ നിങ്ങൾ കേൾക്കണം, ഈ നാട്ടിലെ RSS-കാർ കേൾക്കണം. 7 സ്വയംസേവകന്മാർ ഒരു ഗ്രൂപ്പായി ഗാന്ധിജി ജനിച്ച പോർബന്ദറിനടുത്ത് ഒരു വീട്ടിൽ കയറി, ഗണപതിയുടെ ചിത്രമുള്ള വീട് വെള്ളം കുടിക്കാൻ കയറിയതാ. വാതിൽ മുട്ടിയപ്പോ തുറന്നു വന്നത് ഒരു പൂർണ്ണ ഗർഭിണിയായ ഉമ്മ. കാരണം മുന്നേ താമസിച്ചത് ഹിന്ദു കുടുംബ. അപ്പോ ഇവര് താമസിച്ചപ്പോ ഗണപതിന്റെ ഫോട്ടോ കളഞ്ഞില്ല, അവിടെ തന്നെ വെച്ചു. ഒരു പൂർണ്ണ ഗർഭിണിയായ ഉമ്മ, വെള്ളം വേണമെന്ന് പറഞ്ഞു സ്വയം സേവകന്മാർ. ഈ ഉമ്മ പൂർണ്ണ ഗർഭിണിയല്ലേ,
പതുക്കെ നടന്നു അടുക്കളയിൽ ചെന്നു ഒരു വലിയൊരു പ്ലേറ്റിൽ ഏഴ് ഗ്ലാസ് വെള്ളവുമായി തിരിച്ചു വരുമ്പോൾ ഈ സ്വയം സേവകർക്കൊരു ഫോൺ കോൾ. എന്താ ഫോൺ കോൾ? സ്ത്രീകളെയും കുട്ടികളെയും കണ്ടാൽ വെറുതെ വിടാൻ പാടില്ല. ആ ഉമ്മയുടെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങി കുടിച്ച് ആ പൂർണ്ണ ഗർഭിണിയായ ഉമ്മയെ ഇവർ കസേരയിൽ കെട്ടിയിട്ടു. എന്നിട്ട് കൊണ്ടുവന്ന ത്രിശൂലമെടുത്ത് ആ പൂർണ്ണ ഗർഭിണിയുടെ നിറമയറിലേക്ക് ഇങ്ങനെ കുത്തിയിറക്കി ഒരു തിരി തിരിച്ച് പുറത്തേക്ക് എടുത്തു. രക്തം പൊട്ടിയൊലിച്ച് തൽക്ഷണം ആ ഉമ്മ അവിടെ മരിച്ചു വീണു. എന്താ ഉമ്മ ചെയ്ത തെറ്റ്? ഒരു ഇസ്ലാമായി പോയി. ആ ത്രിശൂലത്തിന്റെ മുനമ്പിൽ ആ ഉമ്മയ്ക്ക് ജനിക്കാൻ പോകുന്ന കുട്ടിയുടെ ഭ്രൂണമുണ്ടായിരുന്നു. മറ്റൊരു വീട്ടിൽ കടന്നു ചെന്നപ്പോ അവിടെ ഒരു ഉമ്മ മുറ്റമടിക്കുന്നു, നാലു കുട്ടികളും ചുറ്റും കളിക്കുന്നു. വന്ദേമാതരവും ഓം കാളിയും വിളിച്ചു വരുന്ന ഈ കലാപകാരികളെ കണ്ട് ഈ കുട്ടികൾ അകത്ത് കട്ടിലിനടിയിൽ പോയി ഒളിച്ചു. തട്ടം മാറ്റി തലമുടി പിടിച്ച് വലിച്ചെടുത്ത് ഈ ഉമ്മയെ ഒരു റൂമിൽ കൊണ്ടുപോയി പൂട്ടിയിട്ടു. ഈ കട്ടിലിനടിയിൽ കിടക്കുന്ന നാല് കുട്ടികളെയും ഇവർ കഴുത്തിന് പിടിച്ച് പുറത്തേക്ക് എടുത്തു. അതിലൊരു കുട്ടി മാത്രം നിലവിളിക്കുന്നില്ല, പൊട്ടിക്കരയുന്നില്ല. എന്താ കാരണം? ആ കുട്ടിക്ക് ജന്മനാ സംസാരിക്കാൻ ശേഷിയില്ലാത്ത കുട്ടിയാ. ആ നാല് കുട്ടികളെയും വീടിന്റെ അടുത്തുള്ള സെപ്റ്റിക് ടാങ്ക് കമ്പിപ്പാര കൊണ്ട് കുത്തി തുറന്ന് ആ സെപ്റ്റിക് ടാങ്കിലിട്ട് മൂടി ആ നാല് കുട്ടികളെയും. ഇവിടെ ഇപ്പൊ എഴുതി തന്നത് ഞാൻ വായിക്കാം. സുബഹിന് കഴിയുമെങ്കിൽ വേദിയിലേക്ക് ക്ഷണിച്ച് ഞങ്ങളെ പരിചയപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോ ആ നാല് കുട്ടികളും ശ്വാസം മുട്ടിയിട്ടല്ലേ മരിച്ചിട്ടുണ്ടാകുന്നത്? ആ ഉമ്മയെ വാതിൽ തുറന്ന് ഏഴു പേരും മാറി മാറി ബലാത്സംഗം ചെയ്തു. എന്നിട്ട് കൊണ്ടുവന്ന പെട്രോൾ ആ ഉമ്മയുടെ തലയിൽ ഒഴിച്ചിട്ട് പറഞ്ഞു, ഇനിയൊരു കുട്ടിക്ക് ജന്മം നൽകാൻ നിനക്ക് കഴിയാതെ പോവട്ടെ എന്ന് പറഞ്ഞ് പച്ചക്ക് കത്തിച്ചു ആ ഉമ്മയെ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അന്ന് ഗുജറാത്തിൽ മുഖ്യമന്ത്രിയായിരുന്നു നരേന്ദ്രമോദി. മറ്റൊരു വീട്ടിൽ കടന്നു ചെന്നപ്പോ ഒരു വൃദ്ധയായ ഒരു ഉമ്മ, നരേന്ദ്രമോദിയുടെ അമ്മയുടെ പ്രായമുള്ള ഒരു ഉമ്മ, തനിച്ച് വീട്ടിൽ വാതിൽ തുറന്ന് സ്വയം സേവകന്മാർ പറഞ്ഞു, ഇവിടുത്തെ സമ്പാദ്യങ്ങളൊക്കെ എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്, സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്? ഉമ്മ പറഞ്ഞു, എനിക്കറിയില്ല, എന്റെ മകൻ ജോലിക്ക് പോയിരിക്കുക. നിങ്ങൾ ആരാണ്? എന്തിനാണ് വന്ന്? എന്തിനു വന്നു? ഈ ഉമ്മയെ ഇവർ ബലമായി പിടിച്ച് ജനലിൽ ഇങ്ങനെ കെട്ടിയിട്ടു. ഉമ്മക്കാകെ ഭയന്ന് ഉമ്മ പറഞ്ഞു, എനിക്ക് വെള്ളം വേണം, എനിക്ക് വെള്ളം തരൂ എന്ന് പറഞ്ഞപ്പോ ഇവരെന്താ ചെയ്തെന്നറിയോ? RSSന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമാണ് ചുരിക, എസ്സാകൃതിയിലുള്ള കത്തി. അതിന്റെ പ്രത്യേകത ഇരുതല മൂർച്ചയുള്ള കത്തിയാണ്. അതിങ്ങനെ കുത്തി ഒരു തിരി തിരിച്ച് പുറത്തേക്കെടുത്താൽ ഓപ്പറേഷൻ പോലും ചെയ്യാൻ കഴിയില്ല. അങ്ങനെയുള്ള അതിക്രൂരമായ ആയുധമായ ചുരികയെടുത്ത് ഈ ഉമ്മയുടെ പ്രായമുള്ള, നരേന്ദ്രമോദിയുടെ അമ്മയുടെ പ്രായമുള്ള ഉമ്മയെ കുത്തി. അതിൽ നിന്ന് ഉറ്റിറ്റു വീഴുന്ന രക്തം ഒരു ക്ലാസിൽ പകർത്തി. ആ ക്ലാസ് ആ രക്തം കൊണ്ട് നിറഞ്ഞപ്പോ ഈ ഉമ്മയോട് പറഞ്ഞു, ഇത് കുടിച്ചോളാൻ പറഞ്ഞു. അവസാന തുള്ളി രക്തവും താഴെ വീണ് ഉമ്മ മരിച്ചു എന്നുറപ്പാക്കിയപ്പോഴാ ആ കലാപകാരികള് അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. നിങ്ങൾ ഓർക്കുക, എന്താ ആ ഉമ്മ ചെയ്ത തെറ്റ്? ഒരു ഇസ്ലാമായി പോയി. അങ്ങനെയുള്ള RSSകാരനായ നരേന്ദ്രമോദിക്ക് മതനിരപേക്ഷതയുണ്ടാകുമെന്ന് നമ്മൾ ആരെങ്കിലും കരുതിയെങ്കിൽ അത് തെറ്റ് എന്ന് നമ്മൾ കരുതേണ്ടിയിരിക്കുന്നു.
എന്താ നരേന്ദ്രമോദി ഈ ഭരണത്തിൽ എന്താ ചെയ്യുന്നത്? അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി. ഇപ്പൊ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞല്ലോ, പൗരത്വ നിയമം. നരേന്ദ്രമോദിയോട് ഒരാൾ ചോദിച്ചു, വിവരാവകാശ രേഖ പ്രകാരം ചോദിച്ചു, നരേന്ദ്രമോദിയുടെ പൗരത്വം എങ്ങനെയാ തിരിച്ചറിയുക? അപ്പൊ പറഞ്ഞു, അദ്ദേഹം ജന്മനാ ഇന്ത്യക്കാരനാണെന്ന്. ജന്മനാ അന്ധൻ, ജന്മനാ മൂകൻ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ജന്മനാ ഇന്ത്യക്കാരൻ എന്ന് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുക. എന്താണ് അദ്ദേഹം ഈ രാജ്യത്ത് കൊടുത്ത സമൃദ്ധി? എന്താണ് വന്നപാട് പറഞ്ഞു? പശു അമ്മ എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ അമ്മ ചിലപ്പോ പശുവായിരിക്കും, നമ്മളെ അമ്മ പശുവാണ്. ആ പശുവിന്റെ പേരിൽ മാത്രം ഈ രാജ്യത്ത് നടന്ന കലാപത്തിൽ 200-ലധികം ആളുകൾ കൊല്ലപ്പെട്ടു. രാജ്യം മുഴുവനും തെണ്ടി നടക്കുന്ന ഒരു പ്രധാനമന്ത്രി ഈ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് നരേന്ദ്രമോദി മാത്രമാണ് ഏറ്റവും കൂടുതൽ തന്തക്ക് വിളികേട്ട ഒരു പ്രധാനമന്ത്രി കൂടിയാണ് അദ്ദേഹം. അതല്ലേ പറയുന്നത്, ചേരി ചേരാ നയത്തിന്റെ ഉപജ്ഞാതാവ് നെഹ്റു, ചേരി കാണാ നയത്തിന്റെ ഉപജ്ഞാതാവ് നരേന്ദ്രമോദി. പുള്ളിക്കാരന്റെ പി എയും പ്രത്യേക സ്വഭാവക്കാരനാണെന്നാ പറയുന്നത് കേട്ടു. പുള്ളിക്കാരൻ രാവിലെ എഴുന്നേറ്റ് വരുന്ന സമയത്ത് ഒരു ഗ്ലോബ് ഉണ്ട് പോലെ, ഒരു ഭൂമി അതിങ്ങനെ തിരിക്കും പി എ. അപ്പൊ നരേന്ദ്രമോദി വന്നൊരു കോമ്പസ് എടുത്ത് ഈ ഗ്ലോബിൽ ഇങ്ങനെ കൂത്തും. അത് അഫ്ഗാനിസ്ഥാനിലാണ് പോയതെങ്കിൽ പുള്ളി അപ്പൊ തന്നെ രാവിലെ അഫ്ഗാനിസ്ഥാനിലേക്ക് പോകും. പിറ്റേസം കുത്തുമ്പോൾ ചൈനയിലാണെങ്കിൽ ചൈനയിൽ പോകും. അതെല്ലാം കൂടി അരിപ്പ പോലെ ആയി പോലും. ഇപ്പോൾ കുത്തി കുത്തി ഇപ്പോൾ ഇനി കുത്താനുള്ള സ്ഥലമൊന്നും ബാക്കിയില്ല, രാജ്യം മുഴുവൻ പോയി.